രാമനാട്ടുകര ഫറോക്ക് സബ് ആർടി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതോടെ ഒരു വലിയ പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. മേഖലയിലെ ജനങ്ങൾ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭിക്കാൻ കോഴിക്കോട് ആർടി ഓഫീസിനെയാണ് ആശ്രയിച്ചിരുന്നത്. 9 വില്ലേജുകളാണ് പുതിയ സബ് ആർടി ഓഫീസിന് കീഴിൽ വരുന്നത്. ബേപ്പൂർ, ചെറുവണ്ണൂർ, ഫറോക്ക്, കടലുണ്ടി, കരുവന്തുരുത്തി, ഒളവണ്ണ, പന്തീരങ്കാവ്, പെരുമണ്ണ, രാമനാട്ടുകര വില്ലേജുകളാണ് രാമനാട്ടുകര ഫറോക്ക് സബ് ആർടി ഓഫീസിന്റെ പരിധിയിൽ വരുന്നത്. ഈ വില്ലേജിലെ ജനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് സബ് ആർടി ഓഫീസുമായി ബന്ധപ്പെടാമെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡി ശരത് അറിയിച്ചു. കോഴിക്കോട് ഫറോക്ക് നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഇവിടെ ഒരു സബ് ആർടി ഓഫീസ് എന്നുള്ളത്. കോഴിക്കോട് ആർടി ഓഫീസിൽ ഉൾപ്പെടുന്ന 9 വില്ലേജുകൾ, ഇനി 9 വില്ലേജുകളിലുള്ള ആൾക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം തന്നെ ഫറോക്ക് സബ് ആർടി ഓഫീസിൽ ലഭിക്കുന്നതായിരിക്കും. ഇത് ഇന്ന് രാവിലെ 11:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഈ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ ചടങ്ങിൽ, അതുപോലെ തന്നെ ഫറൂഖ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട വി കെ സി മുഹമ്മദ് കോയ MLA അധ്യക്ഷം വഹിക്കുകയും ഓഫീസ് കോഡ് KL 85 എന്ന് പറഞ്ഞ ഓഫീസ് കോഡിന്റെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട MLA PT റഹീം അവർകൾ നിർവഹിക്കുകയും ചെയ്തു. KL 85 ആണ് ഓഫീസ് കോഡ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സബ് ആർടി ഓഫീസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഒരു ജോയിന്റ് ആർടിഒ, ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, 2 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, 3 ക്ലർക്കുമാർ എന്നിവരെയാണ് സബ് ആർടി ഓഫീസിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനകം ഓഫീസ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് അധികൃതർ അറിയിച്ചു.